ചേട്ടനെ, നമ്മളിപ്പോ അതോ ഒരു വണ്ടി തിരിക്കുന്നുണ്ടടി. നമ്മളുണ്ടല്ലോ, കണ്ടില്ല അയാള്. നമ്മളേ സുഗേട്ടന്റെ ചായക്കടയിൽ, അത് ചേകാടിയിൽ സുഗേട്ടന്റെ ചായക്കടയിൽ ചായ കുടിക്കാൻ വേണ്ടിട്ട് പോവുക. അതായത് ചേകാടി വരുമ്പോ ചായ കുടിച്ചില്ലെങ്കിൽ, സുഗേട്ടന്റെ ചായക്കടയിൽ ചായ കുടിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് രസമാണുള്ളത്? ചേകാടി പോയാൽ സുഗേട്ടന്റെ ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചേ പറ്റുള്ളൂ. സുഗേട്ടന്റെ ചായക്കടയിലെ ചായ അടിപൊളിയാണ്, നമുക്ക് പോയിട്ട് കുടിച്ചിട്ട് വരാം കേട്ടാ. ചായയും കുടിക്കാം, നാട്ടിൻപുറത്തെ കാഴ്ചകളും കാണാം. അതായത് ഭംഗിയാർന്ന ഒരു ഗ്രാമവും എന്നിട്ട് സുഗേട്ടന്റെ ചായക്കടയിലെ ചായയും, അടിപൊളി കോമ്പിനേഷനാ. വലിയ വളവാണോ? ഞാൻ വിചാരിച്ച വഴി നേരെ പോകുമെന്ന്. ആ ഇനി കൊറേ വളവുകളാ. ഇവിടെ നെല്ലൊന്നും ഇല്ല കേട്ടോ, ഇവിടെ വെറുതെ പച്ചപ്പായിട്ട് കിടക്കുന്നതാണേ. നെൽപ്പാടങ്ങൾ വേറെ കാണിച്ചു തരാം. ഇഷ്ടപോലെ പശുക്കള് മഴ ചേർന്നുണ്ടോ? മൊത്തം ഇല്ലിക്കൂട്ടങ്ങളാ ഇവിടെ ഇങ്ങനെ ചുമ്മാ കിടക്കുന്ന പ്രദേശം. പക്ഷെ പച്ചപ്പ് നോക്കിക്കേ, മഴ പെയ്യുന്നുണ്ട് കേട്ടോ, ഗ്ലാസ് കയറ്റിക്കോ. അമ്മേ, നമ്മൾ ഇറങ്ങുന്ന കറക്റ്റ് ടൈമിന് മഴയാണല്ലോ, മഴ നനഞ്ഞിറങ്ങിയാലോ. സുഗേട്ടന്റെ ചായക്കടയിൽ ചായ കുടിക്കാൻ പോകും, മഴയില്ലെങ്കിൽ അതിനൊരു ഗുമ്മില്ലല്ലോ അല്ലേ. ചൂട് ചായയും മഴയും ജോൺസമാഷം പാട്ടിട്ട്, വേഗം പാട്ടിട്. സുഗേട്ടന്റെ ചായക്കടയിലോട് പണ്ടത്തെ നാട്ടിൻപുറത്തെ അതേ ഫീലിംഗ് ആണ് ഇവിടെ വരുമ്പോ. കച്ചിപ്പരെ ഇപ്പോഴൊന്നും കാണാനില്ലാത്ത, കാണാൻ കിട്ടാത്ത, അതുകൊണ്ടാണല്ലോ നമ്മള് കാണാൻ വേണ്ടിട്ട് മാത്രം ഈ വഴിക്ക് വരുന്നത്. ഒത്തിരി ആൾക്കാർ, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ സുഗേട്ടന്റെ ചായക്കട കാണാൻ വേണ്ടിട്ട് തന്നെ. ചായ കുടിക്കാൻ എന്നുള്ളതിനുപരി ഇതെന്താണ് സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് ഇതാണ് നമ്മള് വരുന്നത്. സുഗേട്ടന്റെ ചായക്കട ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടുകാരൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ ചായ കുടിക്കാൻ വേണ്ടിട്ട് മാത്രം. ഇതാണ് മക്കളെ ഞങ്ങളുടെ വയനാട്ടിലുള്ള പുൽപ്പള്ളിയിലുള്ള ചേകാടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള സുഗേട്ടന്റെ ചായക്കട. ഇവിടേക്ക് ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്നുണ്ട് കേട്ടോ. എത്തിയിട്ടുള്ളവർക്ക് ഈ കട കാണുമ്പോൾ ഓർമ്മ വരും, പലരും പലപ്പോഴും ഇവിടെ വരാറുള്ളതാണ്. നമ്മളിതേ പുറകെ കാണുന്ന സുഗേട്ടന്റെ ചായക്കടയിൽ എത്തിയിട്ടുണ്ട്. അപ്പം എന്തായാലും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം സുഗേട്ടന്റെ ഇടയിൽ എന്താ കഴിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ചായയും കുടിക്കാം. നമ്മൾ നേരത്തെ സുഗേട്ടന്റെ ചായക്കടന്റെ വീഡിയോ എടുത്തിട്ടതാണേ. സുഗേട്ടോ, എന്തുണ്ട് വിശേഷം? കൊറേയായി ഞങ്ങള് വന്നിട്ട്. ആ പിന്നെ ഇതിലൂടെ വന്നിട്ടേ ഇല്ല, കൊറേയായി. അന്ന് വന്നിട്ട് പോയതാ ഞങ്ങള്. ചായ ഉണ്ടോ? ഇപ്പൊ ഉണ്ടോ? ഒത്തിരി ആൾക്കാരൊക്കെ. ആ സുഗേട്ടൻ ഇപ്പോഴും റേഡിയോയ്ക്ക് അകത്തൊക്കെ ഇതേ പാട്ടൊക്കെ കേട്ട് അല്ല വാർത്തയൊക്കെ കേട്ടിരിക്കുന്നു. നോക്കിക്കേ, റേഡിയോക്കകത്ത് എന്താ കേക്കുന്നേ? വാർത്തയാണോ? കറക്റ്റായിട്ട് കിട്ടുമോ ഇതിനകത്ത് റേഞ്ച് കിട്ടുമോ? കറക്റ്റായിട്ട് കിട്ടുമോ? അത് രസമല്ലേ. ഇംഗ്ലീഷ് വാർത്തയോ? സുഗേട്ട സുഗേട്ട ഭയങ്കര ഇതാണല്ലോ. സുഗേട്ടന് ഇംഗ്ലീഷ് അറിയൊന്നുമില്ലെങ്കിലും ഒരു രസത്തിന് കേൾക്കുന്നതാണ്. പക്ഷെ സുഗേട്ടന് ഇംഗ്ലീഷ് അറിയാന്ന് സുഗേട്ടനെ കണ്ടറിയാം കേട്ടോ. ഇതേ നമ്മുടെ ചായ, ഇതേ അന്നത്തെ കലത്തിൽ തന്നെ ഇത് ചായ തിളയ്ക്കുന്നു കേട്ടോ. എന്റെ മക്കളെ ഇതിന്റെ വൈബ് എന്നൊക്കെ പറഞ്ഞ ഒന്ന് വേറെ തന്നെയാണേ. പക്ഷെ അത് കാണുമ്പോ എനിക്ക് പഴയ കാലത്തിലേക്ക് പോയിട്ട് മറ്റേ ചോറും കറിയൊക്കെ ഇങ്ങനെ അടുപ്പയിൽ വെക്കാൻ വേണ്ടിട്ട് തോന്നുന്ന ഫീലാണ് ഈ ഒരു സീന് കാണുമ്പോ കേട്ടോ. അത് എപ്പം നമുക്ക് കണ്ടാലും ആ ഒരു ഫീലാണ് നമുക്ക് തോന്നുക. സുഗേട്ട പിന്നെ പറ എന്തൊക്കെയുണ്ട് വിശേഷം? ചേച്ചി എന്തിയെ? മാനന്തവാടി പോയോ? പഴുത്തിട്ടൊന്നുമില്ല. കുഞ്ഞു ഷോപ്പ് കേട്ടോ സുഗേട്ടന്റെ ചായക്കടയിൽ. നോക്കിക്കെ, കുഞ്ഞു മുട്ടായി. നൊസ്റ്റാൾജിക ഫീൽ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അതിനകത്ത് ഇങ്ങനെ ഞാൻ അഡിക്റ്റ് ആകും കേട്ടോ. ഇത് അരിയുണ്ട അല്ല, അരിയുണ്ട അല്ല, എള്ളുണ്ട ഇരിക്കുന്നു. സുഗേട്ട ഒരു എള്ളുണ്ട എടുത്തോട്ടെ. എന്നാ
ഒന്നും തന്നില്ല എന്ന് പറയല്ലോ. ഞാൻ സുഖേട്ടൻ്റെ ടിന്നിനകത്ത് നിന്ന് എല്ലുണ്ടി എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദേ ഈ റേഡിയോയ്ക്ക് അകത്ത് ഇപ്പം പാട്ട് കേൾക്കുന്നതാ. പാട്ട് നമുക്ക് അധികം കേൾപ്പിക്കാൻ പറ്റത്തില്ല, പക്ഷെ നല്ല രസമാണ്. സുഖേട്ടൻ പിന്നെ പിള്ളേരുടെ അടുത്ത് പോയോ, മക്കളുടെ അടുത്തോട്ട് പോയോ? സുഖേട്ടൻ കുറേ വർഷങ്ങൾ, എത്ര വർഷമായിരുന്നു സുഖേട്ടൻ എന്ന് പറഞ്ഞത്? 25 വർഷമായിട്ട് നടത്തുന്ന കടയാണ് കേട്ടോ. നാട്ടിൽ കച്ചവടമൊക്കെ ഉണ്ട് സുഖേട്ട, ആൾക്കാർ വരുന്നുണ്ടോ ഇപ്പോൾ? എങ്ങനെയായി നിലവിലത്തെ സിറ്റുവേഷൻ എന്താ? ഉരുളുപൊട്ടലിന് ശേഷം നമ്മുടെ വയനാട്ടിലേക്ക് ആൾക്കാർ വരുന്നതേ കുറവാണ്. പക്ഷെ നമ്മുടെ ഇവിടെ ഒന്നും ശരിക്കും പറഞ്ഞാൽ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന് ആൾക്കാർക്ക് അറിയില്ല. വയനാട് ആ വയനാട് ദുരന്തം, വയനാട് ദുരന്തം എന്നാണല്ലോ എല്ലാവരും ഇങ്ങനെ അറിഞ്ഞത്. പക്ഷെ നമ്മൾ വയനാട്ടിൽ ഒരുപാട് ആൾക്കാർ ഇതുപോലെ ജീവിക്കുന്നവരുണ്ട്. കച്ചവടം സുഖേട്ടൻ്റെ കടയിലൊക്കെ നിറയെ ആൾക്കാർ, ഞങ്ങൾ ഫസ്റ്റ് ടൈമൊക്കെ വരുന്ന സമയത്തൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നതാണ് കേട്ടോ. ഇപ്പോൾ തീരെ ആൾക്കാർ കുറവാണ്. നിങ്ങൾ വയനാട് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒന്നും കൂടെ ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പറയാം, വയനാട്ടിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ചെറിയൊരു പ്രദേശത്ത് മാത്രമാണ് നമുക്ക് ആ ദുരന്തം ഉണ്ടായത്. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. കാരണം നമ്മൾ ഒരുപാട് ഇതേപോലെ കച്ചവടം ചെയ്ത് ജീവിക്കുന്നവരും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും വയനാട് നിങ്ങൾ സന്ദർശിക്കാൻ തീരുമാനിക്കുവാണെങ്കിൽ. പഴംപൊരിയാ? ആ എനിക്ക് വേണം. എങ്ങനെയുണ്ട് ചായ? ഒരു ചായ കുടിക്കുന്നതിന് വരെ രണ്ട് ചായ കുടിക്കാനുള്ള ഫീലില്ലേ ചായ കുടിച്ചു കഴിയുമ്പോ? ഇല്ലി മാത്രം വെച്ചിട്ട്, ഇല്ലിയും കച്ചിയും മാത്രം അല്ലേ ഈ ഒരു ഇതിന്റെ വരാൻ തോന്നുന്നില്ലല്ലേ. അതിനകത്തുനിന്ന് മഴ ചാറുന്നുണ്ട്. നമുക്ക് പോണ്ടേ? വാ എഴുന്നേക്ക്. എത്ര കണ്ടിട്ടും മതിയാവണില്ല കേട്ടോ. ആ ബെഞ്ചിൽ പോയിട്ട് നമുക്ക് കുറേ സമയം ഇരുന്നാലോ? അതെ, ആ ബെഞ്ചിൽ മാവിൻ്റെ ചോട്ടിൽ നൊസ്റ്റാൾജിക് ഫീലൊക്കെ ആക്കിയിട്ട്. നമ്മൾ സുഖേട്ടൻ്റെ ചായക്കടയിൽ നിന്ന് പോവുക കേട്ടോ. അപ്പോൾ വയനാട് കാണാൻ ആഗ്രഹിച്ച് വരുന്നവർ വയനാട്ടിലേക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതുപോലെ ഒരുപാട് ചെറുകിട കച്ചവടക്കാരും ഒരുപാട് ഒരു, അതായത് നമ്മുടെ ടൂറിസം മേഖലയുമായി സംബന്ധിച്ച് അതിനോടനുബന്ധിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ കച്ചവടം ചെയ്ത് ജീവിക്കുന്നവർ, അതുപോലെ തന്നെ ടൂറിസ്റ്റുകളെ ടൂറിസ്റ്റ് ഗൈഡായിട്ട് ജീവിക്കുന്നവർ, അങ്ങനെ ഒരുപാട് പേര് വയനാട്ടിലുണ്ട്. അവരുടെയൊക്കെ ജീവിത മാർഗം കൂടിയാണ് നിങ്ങൾ ഓരോരുത്തരും വയനാട് സന്ദർശിക്കുമ്പോൾ അവർക്കും കൂടെ അവരുടെ കുടുംബത്തിലേക്ക് ഒരു നേരത്തെ അരി വാങ്ങാൻ, ഒരു നേരത്തെ ഫുഡ് അവരുടെ മക്കൾക്ക് കൊടുക്കാനും കൂടിയാണ് നിങ്ങൾ അവസരം ഒരുക്കുക. അതുകൊണ്ട് വയനാട് ദുരന്തം, വയനാട് മൊത്തത്തിലൊരു ദുരന്തമായിട്ട് കണക്കാക്കാതെ വയനാട്ടിൽ ഒരു പ്രദേശത്ത് മാത്രം സംഭവിച്ച ഒരു കാര്യമാണത്. അപ്പം വയനാട് ഒട്ടുമിക്ക സ്ഥലങ്ങളും, എല്ലാ സ്ഥലങ്ങളും തന്നെ സേഫാണ്. എല്ലാ സ്ഥലങ്ങളും തന്നെ ഇപ്പോൾ വയനാട് ഓപ്പൺ ആയിട്ടുണ്ട്. അതായത് ടൂറിസ്റ്റ് പ്ലേസുകൾ ഓപ്പൺ ആയിട്ടുണ്ട്. മഴയൊക്കെ കുറയുമ്പോഴത്തേനും എല്ലാ സ്ഥലങ്ങളും ഓപ്പണാവും. അപ്പോൾ വയനാട് സന്ദർശിക്കാൻ മറക്കണ്ട, ഞങ്ങളെപ്പോലെയുള്ളവർ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട, ഇവരെ പോലെയുള്ളവർ. ഇതവിടെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് നീ നോക്കോ, എനിക്കിവിടുന്ന് പോകാൻ തോന്നുന്നില്ല. അപ്പോൾ ഓക്കെ, ബൈ ബൈ ഗായ്സ്. അപ്പോൾ നമ്മുടെ വീഡിയോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ എല്ലാവരും ചെയ്തേക്കണേ, സപ്പോർട്ട് ചെയ്യണേ.